ഒരു ലക്ഷം പറഞ്ഞാലോ കൊടുക്കില്ല. അവിടെ പണ്ട് മുതലേ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഹായ് കൂട്ടരെ, അൽത്താഫാണ് ഞാൻ. ഇന്ന് നമ്മുടെ ഫുഡോ ട്രാവലൊന്നുമല്ല, ഇന്നൊരു ദേ സ്കൂട്ടറായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പഴയ ഒരു ബജാജ് കബ്ബാണ്. അപ്പോൾ ഇത് കുറച്ച് ദിവസമായി ഞാൻ ഈ റോഡുകളിലൂടെ കാണുമ്പോൾ കാണുന്നത്, രണ്ടുപേരൊക്കെ ഇരുന്ന് വണ്ടികൾ പോകണം. അപ്പോൾ ഇവർ ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ പുറയിലിങ്ങനെ നടക്കണ്. ഇന്ന് ഞാൻ ഇപ്പോൾ എടുത്ത ബജാജാണ്, നമുക്ക് അവരുടെ അടുത്ത് പരിചയപ്പെടാം. അതിന് ശേഷം സ്കൂട്ടറിൻ്റെ വിശേഷമൊക്കെ പറയാം. കമാ, ഹലോ, പേരെന്താണ്? അജ്മൽ. അജ്മൽ എന്നാട്ടെ പേര്. നാട് എവിടെയാണ്? പട്ടാമ്പി. അപ്പോൾ ഈ സ്കൂട്ടറിൻ്റെ പുറേ ദിവസം ഞാൻ കുറേ കുറേ ദിവസം നടക്കണം. അജ്മൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് എവിടെയോ എവിടെയോ ഇങ്ങനെ ഇങ്ങനെ പല സ്ഥലത്തും കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത്, ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ജനറേഷൻ അല്ലെങ്കിൽ സ്പോർട്സ് ബൈക്കും അല്ലെങ്കിൽ പല സിസ്റ്റത്തിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ഈ പഴയ സ്കൂട്ടർ ഓടിച്ചിട്ട് എന്തൊരു കഥയുണ്ടോ? അപ്പോൾ നമ്മുടെ ഒരു അന്വേഷണം പറഞ്ഞാൽ ഈ സ്റ്റോറി അന്വേഷിക്കലാണല്ലോ. അപ്പോൾ അങ്ങനെ തോന്നിയതാണ് ഇപ്പോൾ അജ്മലിനെ കണ്ടെത്തിയത്. 1984 അല്ലെ, 2 വർഷം കൊണ്ട് ഉണ്ടാവുള്ളൂ ഇതിൻ്റെ പ്രൊഡക്ഷൻ അല്ലേ? അങ്ങനെ ഉണ്ടായുള്ളൂ, പെട്ടെന്ന് നിർത്തിക്കളഞ്ഞാണ്. പിന്നെ ചേതക്കിലേക്ക് മാറും ഇത് അല്ലേ? ഇത് കബ്ബ്. എന്താണ് ചേതക്കിനൊക്കെ കൂടുതൽ മൈലേജ് ഉണ്ടായിരുന്ന വണ്ടിയാണ്. 40 മൈലേജ് ഉണ്ടായിരുന്നത് എനിക്ക് അന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുമല്ല, ഒരു 10 രൂപ ബഡ്ജറ്റിൽ അന്ന്, 10 രൂപ അന്നത്തെ വലിയ എമൗണ്ടാണ്. പിന്നെ അത് ചേതക്കിലേക്ക് മാറി. അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്കൂട്ടർ വാങ്ങിക്കാനുള്ള എന്തെങ്കിലും ഒരു സ്റ്റോറി, എന്തെങ്കിലും ഒരു കഥയുണ്ടോ? അങ്ങനെ തപ്പിറങ്ങി കുറെ വണ്ടികൾ നോക്കി, അതിലിടയിൽ ഇങ്ങനെ ഒരു വണ്ടി കണ്ണിപ്പെട്ട് ഒറ്റപ്പാലത്തായിരുന്നു ഇതുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ പോയി. അല്ല, ഈ വാപ്പയുടെ വണ്ടി, വാപ്പയുടെ ഈ വണ്ടിയുള്ള നിന്റെ ഓർമ്മയിലുണ്ട്? ആ, ഓർമ്മയിലുണ്ട്. വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ പോയപ്പോ? ആ, ഇല്ല, അന്ന് നമ്മള് വലിയ ഇതില്ലല്ലോ. അന്ന് നമ്മള് ഈ മറ്റേ വേറെ ബൈക്കുകളോടൊക്കെ ഇല്ല ഇത് വന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇതിനോടൊരു താല്പര്യം വന്നു. അങ്ങനെ അത് നമ്മള് അന്വേഷിച്ച് കണ്ടെത്തിയതാ. നമ്മള് ഇതിന്റെ ഒരു തെരച്ചിൽ നടത്തിയത്, അതായത് വണ്ടി എടുക്കാൻ വേണ്ടിട്ട് കുറച്ച് തെരച്ചിൽ നടത്തിയപ്പോ അതിന്റെ ഇടയെ വന്ന് പെട്ടൊരു വണ്ടി. അപ്പൊ അങ്ങനെ പോയി സംസാരിച്ചു പുള്ളിയോട്, അങ്ങനെ വില പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചു. പുള്ളി അന്ന് 32 എത്ര ഇട പറഞ്ഞു. അപ്പൊ അങ്ങനെ അത് കൊടുത്തു. എത്ര വർഷം അതിന്റെ കയ്യിലായിട്ട്? ഇതിപ്പോ 2 വർഷം കഴിഞ്ഞു. 2 വർഷമായിട്ടല്ലേ. ഇത് മൈലേജ് ഒക്കെ ഇപ്പൊ എത്ര കിട്ടും? മൈലേജ് നമ്മള് നോക്കാർ മറ്റേ, നമ്മള് ലോങ് പോകുമ്പോ 40 ഒക്കെ കിട്ടും. ഇവിടെ ഇവിടെ ഓടുമ്പോ അത്ര ഒന്നും കിട്ടില്ല, കുറച്ചേ കിട്ടുള്ളൂ തിരക്കിലോടുമ്പോ. അപ്പൊ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പഴയ വണ്ടികൾ. പക്ഷെ ഞാനത് വാങ്ങിച്ചിട്ടൊന്നുമില്ല, ആഗ്രഹമാണ്, കണ്ടിട്ടുണ്ട്. പഴയ വണ്ടികളോട് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ ബന്ധപ്പെട്ട് വന്നത്. അപ്പൊ എന്ത് ഈ സ്കൂട്ടറിനെ പോലുള്ള ഒരു കഥ ഉണ്ടാവും എനിക്ക് തോന്നി. അപ്പൊ ഏതായാലും നമ്മള് പുള്ളിക്കാരൻ കണ്ടെത്താൻ ഒരു സമയം കിട്ടുകയും പുള്ളി അത് സംഭവിക്കുകയും ചെയ്തു. ഇതിനകത്ത് വാപ്പയുടെ എടുത്ത് വാപ്പാക്ക്, വാപ്പ പിന്നെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ പുറത്ത് ഇങ്ങനെ കടയിലൊക്കെ? വാപ്പ ഓടിച്ചിട്ടുണ്ടല്ലേ. ഒരു ഭയങ്കര ഇതായിരിക്കും അല്ലേ, വണ്ടി വിറ്റ് പിന്നെ വണ്ടി എടുത്ത് മോൻ എടുത്തിട്ട് ഓടിക്കേണ്ട അവസ്ഥ. ഒരു കാര്യം, ഇപ്പൊ ഇത്ര സിസ്റ്റം ആയിട്ടിരിക്കുമല്ലോ ഈ കൊച്ചിയില്. അപ്പൊ ബജാജ് നന്നാക്കാൻ വർക്ക്ഷോപ്പുകളുണ്ട്. അത് നമ്മള് കണ്ടുപിടിക്കണം. സ്പെയർ പാർട്സ് ഒക്കെ കിട്ടാൻ ഉണ്ട്, അത് കിട്ടും. കിട്ടൂലേ? ഓൺലൈനൊക്കെ? അതോ ഓൺലൈനിലും കിട്ടും. പിന്നെ ഇവിടെ എറണാകുളത്ത് തന്നെ 2-3 സ്റ്റോർ ഉണ്ട്. അവിടെ കാര്യമായിട്ട് വലിയ പണിയൊന്നും വരാറില്ല അല്ലേ? അങ്ങനെ ഇല്ല, പണി വലിയ ചെറിയ പണികളാണ് വരാറുള്ളൂ നമുക്ക്. അപ്പൊ ഇത് ഇവിടെ ഇവിടെ എറണാകുളത്ത് പണിയാണ്? ഇവിടെ നമ്മളെ ബ്രദേഴ്സിലാണ്. ഗോപിച്ചേട്ടനെ പലർക്കും അറിയായിരിക്കും എന്ന് പറഞ്ഞാൽ, കൊച്ചിയിൽ ഏകദേശം 50 വർഷത്തോളമായിട്ട് ബജാജിന്റെ വണ്ടി ചേതക്ക് അതുപോലത്തെ വണ്ടിയുടെ മാത്രം നന്നാക്കുന്ന ഒരു ചേട്ടന്റെ കട കേട്ടോ. ഇനിയിപ്പോ കാണാത്തവരുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് പോവാം. അപ്പോ അജ്മലെ, താങ്ക് യു, നമുക്കൊന്ന് ഒരുമിച്ച് അങ്ങോട്ട് പോയാലോ? ഈ ഗോപിച്ചേട്ടന്റെ വർക്ക്ഷോപ്പിൽ കറക്റ്റ് പാലാരട്ടതേ നമ്മുടെ മെട്രോ പില്ലർ നമ്പർ 526, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പൂക്കട കാണും, അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ വർക്ക്ഷോപ്പ് വർക്ക് ചെയ്യണം. ചേട്ടൻ തിരക്കിലായിരിക്കും. ഗോപിച്ചേട്ടൻ പണിയിലാണോ? തിരക്കാണ് ഇവിടെ പുറത്ത്. പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവരുടെ സ്കൂട്ടർ ഇടയ്ക്ക് കാണാറുണ്ടേ. അപ്പോൾ ഈ പഴയ സ്കൂട്ടർ, അത് കബ്ബ്, ചേതക്കിന് മുമ്പുള്ള വീട്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു തന്നപ്പോൾ ഗോപിച്ചേട്ടൻ്റെ അടുത്ത് നന്നാക്കണമെന്ന് പറഞ്ഞപ്പോൾ, അപ്പോഴും ഗോപിച്ചേട്ടൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതെല്ലാം കണ്ടായിരുന്നു. അപ്പൊ കണ്ടതിൽ സന്തോഷം, കുഴപ്പമില്ല. 50 വർഷമോ? എത്ര വർഷമുണ്ട്? 44 വർഷമായി അല്ലേ? 44 വർഷമായി ഗോപിച്ചേട്ടൻ ഈ പാലാരിവട്ടത്ത് ഇവിടെ. ഈ ഇത് മാത്രം അല്ലേ, ബജാജ് ചേതക്ക് മാത്രമേ ഉള്ളൂ. ഇത് ആരുടെ വണ്ടിയാണ്? രണ്ടു വണ്ടിയാണോ?
കൊടുക്കേണ്ടത്? 50,000 പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. 50,000 പറഞ്ഞിട്ട് കൊടുത്തല്ലോ, 1,000,000 ഇതിനോ? 45 ലിറ്റർ മൈലേജ് ഉണ്ടല്ലേ, കാര്യമായിട്ട് പണിയില്ല. പണിയില്ല, അത് ശരി. വണ്ടി ഞാൻ എടുത്ത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് അഴിച്ചു പോണത്. ആ ഒക്കെ കണ്ടീഷൻ ആയിട്ടാണ്. അത് ശരി. ഇത് ഏത് മോഡലായിരിക്കും? ഇത് 84 84 ലാസ്റ്റ്. ആ ഈ ചേതക്കനല്ലത്, അത് ഇറങ്ങിയിട്ട് ഇറങ്ങിയത് ഓടിച്ചിട്ട്. ഇതൊക്കെ ഓടിച്ചാൽ നമ്മൾ ചെറുപ്പത്തിൽ വണ്ടി ഓടിച്ചു. വിജയ് മറ്റേ വിജയ് സൂപ്പർ അല്ലേ? വിജയ് സൂപ്പർ അന്ന് സ്റ്റൈലിഷ് വണ്ടിയായിരുന്നു. ചേതക്ക് കുറച്ചൊരു മെച്യൂരിറ്റി ഉള്ള വണ്ടിയായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് ആ സമയത്തൊന്നും ഇത് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങള് പിള്ളേർ മനസ്സിലായി, പിന്നെ സ്പ്ലെൻഡറിലേക്കായി. അന്ന് നമുക്ക് ഇതൊരു പഴയ ആൾക്കാരെ ഓടിക്കുന്ന വണ്ടിയായി. പക്ഷെ ഇപ്പൊ അവര് ഇപ്പൊ കേട്ടാ, അവരിപ്പോ അത് ചങ്കായിട്ട് കൊണ്ട് നടക്കുന്ന വണ്ടി അവര് പോണു. അപ്പൊ ഓക്കെ. അപ്പോ ചേട്ടന് എത്ര കാലത്ത് എത്ര മണിക്ക് കൊടുക്കണ? ഞാൻ ഒരു 10 മണി. 10 മണി എത്ര മണി ഉണ്ടാവും? 5:30 അല്ലേ? ഇതിനുള്ള ആൾക്കാരും നന്നാക്കി ഇതൊക്കെ വന്ന് കിടക്കണോ നന്നാക്കാനായിട്ട്? ഇപ്പൊ നന്നാക്കി കഴിഞ്ഞതാ, ഒരു വർഷം കയറ്റി വെച്ചിരിക്കണേ. ഫോൺ നമ്പർ മുതലാട്ടാ ഗോപിച്ചേട്ടൻ എഴുതി വെച്ചിരിക്കുന്നത്, പഴയ ലിബില് 8129111989. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോ, ഇതിലാവശ്യമെങ്കിൽ ഗോപിച്ചേട്ടൻ വിളിച്ചോ. 40 വർഷത്തിന് മുകളിലായി ചേതാക്ക് മാത്രം നന്നാക്കാൻ വേണ്ടി ഇത് അതിന്റെ വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ അതിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഷോറൂമിൽ വർക്ക് ചെയ്തിട്ടല്ലേ, ആ പ്രവൃത്തി പരിചയമുണ്ട്. ഇത് മാത്രം ചെയ്യണമെന്ന് വെച്ചാല് ഒരു സമയത്ത് ഇത് മാത്രം നോക്കാൻ നമുക്ക് സമയമുണ്ടായില്ല, അതുകൊണ്ട് വേറെ വണ്ടിയിലോട്ട് പോകാൻ പറ്റിയില്ല. പറ്റില്ല, അതാണ് സത്യം അല്ലേ? സത്യം. മാറിയാലും ബുദ്ധിമുട്ടാണല്ലോ. ബുദ്ധിമുട്ട് തന്നെയല്ല ഇത്, നമ്മളല്ലാതെ വേറെ ഈ എറണാകുളം ജില്ലയിൽ ആരും അങ്ങനെ എടുക്കില്ല. ബൈക്ക് വർക്ക്ഷോപ്പിൽ ഇത് പണിയെങ്കിലും അവർക്ക് അറിയാമെങ്കിൽ അവർ എടുക്കില്ല. അവർക്ക് ഒരെണ്ണം പണിയാണെങ്കിൽ അവർക്ക് 4 എണ്ണം പണിത് വേറെ പൈസ മേടിക്കാം. കേബിൾ പോലും അവർ ഇട്ട് കൊടുക്കില്ല. പിന്നെ പാർട്സ് ഒക്കെ ലഭ്യമാണോ? പാർട്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ഡെല്ലി പാർട്സ്, ഡെല്ലി പാർട്സ് അല്ലേ? ഒറിജിനൽ ഒറിജിനൽ ഇപ്പൊ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ അല്ലേ? ഓൺലൈനെ കിട്ടുന്നുള്ളൂ അല്ലേ? ഇല്ല, പ്രൊഡക്ഷൻ ഇല്ല കമ്പനിയുടെ. അതെങ്ങനെ അങ്ങനെ എഞ്ചിമണി എന്തൊക്കെ തന്നെ? എഞ്ചിമണിയൊക്കെ വരും 8 വർഷം 10 വർഷം ഒക്കെ. അതൊക്കെ 8 വർഷത്തില് ആലുവ ബാങ്കിന്റെ സ്റ്റാഫിന്റെ അവിടെ കയറ്റിട്ട് വെച്ചാ ശരി. കൊണ്ടുവന്ന് സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ ആക്കി. അപ്പൊ വലിയ താങ്ക് യു ട്ടോ. അപ്പൊ ഒരാളെ കണ്ടപ്പോ രണ്ടുപേരും പരിചയപ്പെടാൻ പറ്റി അല്ലേ? ഒരു വ്യത്യസ്തമായ വീഡിയോ എടുത്തുന്നുള്ള ഒരു ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ ഗോപിയേട്ടൻ്റെ കടയിൽ നിങ്ങളുടെ നമ്മൾ അല്ലെ ഗോപിയേട്ടൻ്റെ വർക്ക്ഷോപ്പ് കടയല്ല വർക്ക്ഷോപ്പ് കട എന്ന് പറഞ്ഞു പറഞ്ഞു മതി. ഗോപിയേട്ടൻ്റെ ബ്രദേഴ്സ് ഓട്ടോ കയറി തന്നെ യാത്ര ചെയ്യും. അപ്പോൾ എല്ലാവർക്കും Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. Go.